ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ വ്യാപാരി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ ആൻഡ്രോയിഡ് മൊബൈൽ ആപ്പും 3-ഇഞ്ച് ബ്ലൂടൂത്ത് തെർമൽ പ്രിൻ്ററും എങ്ങനെ കണക്ട് ചെയ്ത് പ്രിൻ്റ് എടുക്കുക എന്നുള്ള സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ് ഇവിടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണണം. അതിൻ്റെ ശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വ്യാപാരി അക്കൗണ്ടിങ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിന് എല്ലാ ദിവസവും ഞങ്ങൾ ഡിസ്കൗണ്ടും 3 മാസം വരെ എക്സ്ട്രാ വാലിഡിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ആൻഡ്രോയിഡ് മൊബൈൽ ആപ്പും തെർമൽ 3-ഇഞ്ച് ബ്ലൂടൂത്ത് പ്രിൻ്ററും കണക്ട് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തന്നെ നിങ്ങളെ മൊബൈലിൽ നിങ്ങൾ സെറ്റിങ്സ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക. മൊബൈലിൻ്റെ സെറ്റിങ്സ് ഉണ്ടാവും, സെറ്റിങ്സിലേ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിലേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഓപ്ഷൻ വരും. ഈ ബ്ലൂടൂത്ത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ബ്ലൂടൂത്ത് ഓപ്ഷനിൽ നിങ്ങളെ ബ്ലൂടൂത്ത് പ്രിൻ്റർ ഓണാക്കി ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ ബ്ലൂടൂത്ത് പ്രിൻ്ററിൻ്റെ പേര് കാണാൻ പറ്റും. ഈ പേര് കണ്ടാൽ നിങ്ങൾ ഈ ബ്ലൂടൂത്ത് പ്രിൻ്ററിൻ്റെ പേരിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് പെയർ ചെയ്യണം. ഞാനിവിടെ ഓൾറെഡി പെയർ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതാണ് ഇവിടെ മുകളിൽ വന്നിട്ടുള്ളത്. ഇതുപോലെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ വരും. വളരെയധികം ശ്രദ്ധിക്കുക. പേഡ് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളെ ബ്ലൂടൂത്ത് പ്രിൻ്റർ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് ഫോണിൻ്റെ ബ്ലൂടൂത്ത് സെറ്റിങ്സിൽ വന്നിട്ട് അവൈലബിൾ ഡിവൈസ് എന്നുള്ളതിൻ്റെ താഴത്ത് ഇവിടെ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പെയർ ചെയ്യണം. പെയർ ചെയ്യാൻ വേണ്ടി ഒരു പാസ്വേഡൊക്കെ കൊടുക്കാനുണ്ടാവും. അത് നിങ്ങളെ ബ്ലൂടൂത്ത് പ്രിൻ്റർ എവിടുന്ന വാങ്ങിയച്ചാൽ അവരോട് തന്നെ ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്യിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഇതുപോലെ വരും. ഇതാണ് എൻ്റെ ബ്ലൂടൂത്ത് പ്രിൻ്ററിൻ്റെ പേര്. ഈ പേര് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് പ്രിൻ്റർ ഫോണുമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വ്യാപാരി ആപ്പ് ഓപ്പൺ ചെയ്യണം. നിങ്ങളും ഇതുപോലെ വ്യാപാരി ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെനുവാണ് വരിക. ഈ ഒരു പേജാണ് നിങ്ങൾക്ക് കാണുക. ഇതാണ് നമ്മളെ വ്യാപാരി സോഫ്റ്റ്വെയറിൻ്റെ ഹോം പേജ്. താഴത്ത് റൈറ്റ് സൈഡിൽ മെനു എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. താഴത്ത് റൈറ്റ് സൈഡിൽ മെനു എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് പതുക്കെ ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. ഈ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻവോയ്സ് പ്രിൻ്റ് എന്ന ഓപ്ഷൻ കാണും. ഈ ഇൻവോയ്സ് പ്രിൻ്റ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഗുലർ പ്രിൻ്ററും തെർമൽ പ്രിൻ്ററും വരും. ഇവിടെ നിലവിൽ നിൽക്കുന്ന റെഗുലർ പ്രിൻ്ററിലാണ്. ഇവിടെ നേരെ തെർമൽ പ്രിൻ്ററിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് മാറ്റുക. ഇതുപോലെ മാറ്റിയതിൻ്റെ ശേഷം തൊട്ട താഴെ തന്നെ മേക്ക് തെർമൽ പ്രിൻ്റർ ഡിഫോൾട്ട് എന്നൊരു ഓപ്ഷൻ കാണും. അത് ഓണാക്കണം. അത് ഓണാക്കി കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇങ്ങനെ ഓണാക്കിയിടുക. അതിൻ്റെ ശേഷം തൊട്ട താഴെ തന്നെ സെറ്റ് ഡിഫോൾട്ട് തെർമൽ പ്രിൻ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ പ്രിൻ്റർ ഇവിടെ 2 പ്രിൻ്റർ പെയറായിട്ടുണ്ട്. ആ 2 പ്രിൻ്ററാണ് ഇവിടെ ഈ കാണുന്നത്. ഇതിൽ ഞാനിപ്പം ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പോകുന്ന പ്രിൻ്ററിൻ്റെ പേര് ഈ രണ്ടാമതായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഈ രണ്ടാമതായിട്ട് കാണുന്നതിൻ്റെ ഇവിടെ ഞാൻ സെറ്റ് ഡിഫോൾട്ട് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യണം. സെറ്റ് ഡിഫോൾട്ട് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ഡിഫോൾട്ടിൽ ആയിട്ടുണ്ട്. ആയിടോ എന്ന് നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് സെറ്റ് ഡിഫോൾട്ട് തെർമൽ പ്രിൻ്റർ എന്നുള്ള ഇവിടെ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് കാണാം, ഇവിടെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ട്. ഡിഫോൾട്ട് ആയി കഴിഞ്ഞാൽ, അതായത് നമ്മളെ വ്യാപാരി മൊബൈൽ ആപ്പുമായിട്ട് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാം. കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ സെറ്റ് ഡിഫോൾട്ട് ഇതുപോലെയാണ് കാണുക. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ വ്യാപാര ആപ്പുമായിട്ട് നിങ്ങളെ തെർമൽ പ്രിൻ്റർ കണക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബാക്കടിച്ച് പോവുക. വീണ്ടും ബാക്കടിച്ച് പോവുക. അതിൻ്റെ ശേഷം നമ്മൾ ഹോമിലെത്തി ഒരു സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ ജസ്റ്റ് ഒരു സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരൈറ്റമൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണേ. ഇതേപോലെ നിങ്ങളും ഒന്ന് ഇൻവോയ്സ് അടിക്കുക. ഇൻവോയ്സ് അടിക്കാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ മതിയാവും. അതിൻ്റെ ശേഷം ഇവിടെ സേവ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതാ പ്രിൻ്ററിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണാം. ഈ ഒരു ഐക്കണിലാണ്ട് ക്ലിക്ക് ചെയ്താൽ മതി, ഇവിടെ പ്രിൻ്റ് പോകും. ഇതാ ഇപ്പോൾ ഇവിടെ പ്രിൻ്റ് വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വളരെയധികം ശ്രദ്ധിക്കുക. വ്യാപാരി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഞങ്ങൾ മുഖാന്തരം ആക്ടിവേഷൻ ചെയ്യുന്ന ആളുകൾക്കാണ് ഞങ്ങളുടെ മലയാളം ലാംഗ്വേജ് ടെക്നിക്കൽ സപ്പോർട്ട് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്.